എത്ര ചാർജ് വരിക? കൂടാതെ ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ചെറിയൊരു യാത്ര പോകട്ടോ. മൂകാംബികയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പൊ ഇവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് ബൈന്ദൂർ എന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏകദേശം 150 രൂപയാണ് ഇവിടുന്ന് ട്രെയിൻ നമുക്ക് ചാർജ്. അപ്പൊ അങ്ങനെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് പോകാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം. മൂകാംബികാ ദേവി ക്ഷേത്രത്തിൽ നമുക്ക് പല രീതിയിൽ പോയി വരാം കേട്ടോ. നമുക്ക് ട്രെയിനിൽ പോവാം, KSRTCയിൽ പോവാം, കാറിൽ പോവാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് നമുക്ക് ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് മൂകാംബികയിൽ പോയി വരാമെന്നുള്ളത് പറ്റിയിട്ടാണ്. ഞാൻ പോയിട്ടുള്ളത് ട്രെയിനായിരുന്നു. കോഴിക്കോട് നിന്നാണ് ഞാൻ ട്രെയിൻ കയറിയിട്ടുള്ളത്. ഏകദേശം ഒരു രാത്രി 12 മണിക്ക് ശേഷമുള്ള ഒരു ട്രെയിനായിരുന്നു കയറിയിട്ടുള്ളത്. അപ്പം ഈ ട്രെയിൻ 12:20 അവിടെ നിന്ന് എടുത്തിട്ട് ഏകദേശം 7 മണിയാകുമ്പോൾ നമ്മുടെ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ഒരു സൗകര്യമുള്ള കാര്യമാണ് നമുക്ക്. എന്താ വെച്ചാൽ മറ്റുള്ള ട്രെയിനിനൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ രാത്രി പോരുന്ന ട്രെയിനൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 10 മണിക്ക് പോരുന്ന ട്രെയിനും അതിന് മുമ്പേ വൈകുന്നേരമൊക്കെ പോരുന്ന ട്രെയിനുകളുണ്ട്. ആ സമയത്ത് വന്നാൽ നമ്മളിവിടെ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ഏകദേശം ഒരു 12 മണി 2 മണി ഒക്കെ ഉള്ള സമയത്താണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പോകാൻ ബസ്സൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് സ്വാഭാവികമായിട്ടും ടാക്സിയൊക്കെ വിളിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അവിടുന്ന് തിരിച്ച് പോരുമ്പോൾ ഞങ്ങൾ KSRTCയിലായിരുന്നു പോകുന്നത്. അപ്പം അവിടുന്ന് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രി ടാക്സിയുടെ റേറ്റ് ചോദിച്ചപ്പം ഏകദേശം ടാക്സി ഓട്ടോൻ്റെ ചാർജ് പറഞ്ഞത് ഏകദേശം 700 രൂപയായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു വലിയ വാഹനമൊക്കെ വിളിക്കുകയാണെങ്കിൽ ഏകദേശം 1000 രൂപേൻ്റെ മുകളിൽ ചാർജ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാത്രിയുള്ള ട്രെയിനാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ടാക്സി കിട്ടും കേട്ടോ. ഇതേപോലുള്ള ടാക്സി ഉണ്ട് മൂകാംബിക ഡയറക്റ്റ് പോകുന്നത്. പിന്നെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിക്കുകയാണെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടേക്ക് നമുക്ക് അവിടുന്ന് പോയാൽ നമുക്ക് ഡയറക്റ്റ് ബസ് കിട്ടും. ആ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ നമുക്ക് ഓട്ടോ കുറേ ആൾക്കാർ നമ്മുടെ വൈത്തല വരും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, കുറച്ചും നടന്നാൽ മതി. ഏകദേശം 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉള്ളൂ. എന്തായാലും നമുക്ക് അവിടേക്ക് പോയി നോക്കാം. ഇതാണിട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡ്. ഒരു ബസ് തന്നെ ഉള്ളായിരുന്നുള്ളൂ. എന്തായാലും നമ്മൾ ബസ്സിൽ കയറി. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ യാത്രയാട്ടോ നമ്മുടെ മൂകാംബികയിലേക്കുള്ളത്. ഇവിടെയുള്ള ബസ് ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയൊക്കെ നല്ല സാധാരണ ആൾക്കാരാട്ടോ. നമ്മുടെ നാട്ടിലെ കണ്ടക്ടർമാരൊക്കെ ഒന്ന് കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളാണ്. കുറേ കുട്ടികളൊക്കെ കയറിയിരുന്നു. അപ്പോൾ അവരോടൊക്കെ എന്ത് മാന്യമായിട്ടാണ് പെരുമാറുന്നതെന്ന് അറിയും. അങ്ങനെ നമ്മൾ വളരെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടുള്ള ഒരു കാട്ടിലൂടെയുള്ള യാത്ര. കുറേ ഗ്രാമപ്രദേശത്തു കൂടെ വന്ന് പിന്നെ ഒരു ചെറിയ കാട് പ്രദേശത്തു കൂടെയുള്ള ഒരു യാത്രയായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ ഏകദേശം മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അവിടെയുള്ള ബസ് സ്റ്റാൻഡാണ്. ഈ ബസ് സ്റ്റാൻഡ് എനിക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞ സിനിമയിലുള്ള ആ ഉർവശിയൊക്കെ ബസ് ഇറങ്ങുന്ന ആ ഒരു ഷോട്ടുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു. അതാണ് ഈ ബസ് സ്റ്റാൻഡ്. അങ്ങനെ നമ്മൾ ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് റൂം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഒരു പയ്യൻ നമ്മുടെ ബാക്കിൽ കൂടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 400 രൂപക്ക് റൂം തരാറിട്ട് കൂടിയിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ റൂമൊന്ന് പോയി നോക്കാനുള്ള ശ്രമത്തിലാണ്. ആ പോകുന്ന വഴിയിൽ കുട്ടികളൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അരവിന്ദൻ്റെ അതിഥികളിലുള്ള ആ സ്കൂൾ നമ്മൾ പോകുന്ന വഴിയിൽ എന്തായാലും കണ്ടു. ഇനി നമ്മൾ മൂകാംബികയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്തിൽ സൗബർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. മൂകാംബിക ദേവി എന്നറിയപ്പെടുന്ന മാതൃദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണിത്. എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ ദർശനം അനുവദനീയമാണ്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഐക്യരൂപിണിയായ ആദിപരശക്തിയാണ് മൂകാംബിക.
മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയില്ല. അതോടൊപ്പം ശ്രീചക്ര പീഠത്തിൽ ശിവലിംഗം കൂടിയുള്ളതിനാൽ ശിവനും ശക്തിയും ചേർന്ന ശിവശക്തി ഐക്യരൂപത്തിലാണ് പ്രതിഷ്ഠ. പൈന്തൂർ പട്ടണത്തിൽ നിന്നും ഏതാണ്ട് 23 കിലോമീറ്റർ അകലെ സൗവർണിക നദിയുടെ തെക്കേ കരയിൽ അംബാവനത്തിൽ കുടജാദ്രി മലനിരകളുടെ താഴ്വരയിൽ കൊല്ലൂരിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശക്തി ആരാധനയുടെ ഒരു പ്രധാന കേന്ദ്രമാണ് ഈ ക്ഷേത്രം. പുരാതന കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട 4 അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന സങ്കല്പമുണ്ട്. അതിനാൽ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ക്ഷേത്രമാണിത്. ഭഗവതി ആദിപരാശക്തിയുടെ അടയാളം എന്ന് കരുതപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട്. ശ്രീചക്രത്തിൽ ആദിപരശക്തിയും ത്രിമൂർത്തികളും ഒറ്റ ചൈതന്യമായി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഈ മഹാക്ഷേത്രത്തിന് 100 ആണ്ടുകളുടെ പഴക്കമുണ്ട്. ഭഗവതി സാന്നിധ്യം കൊണ്ട് 108 ദുർഗാലയങ്ങളിലും ശിവ സാന്നിധ്യം കൊണ്ട് 108 ശിവാലയങ്ങളിലും ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. മീനമാസത്തിലെ കൊടിയേറ്റുത്സവവും അശ്വിനി മാസത്തിലെ ആദ്യ 9 നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ പ്രധാനമാണ്. ചണ്ഡികാഹോമം പ്രധാന വഴിപാടാണ്. ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കുന്ന കഷായം ഇവിടുത്തെ മുഖ്യ പ്രസാദമാണ്. മൂകാംബികയിലെ പ്രസാദമായി കുങ്കുമം, ത്രിമധുരം എന്നിവ ഭക്തർ അമൂല്യമായി കരുതുന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ അധികവും കേരളത്തിൽ നിന്നാണെന്ന് ശ്രദ്ധേയമാണ്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായി മൂകാംബിക ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. എന്തെങ്കിലും മലയാളികൾ വരാതായാൽ അന്ന് ഭഗവതി കേരളത്തിലേക്ക് പോകും എന്നാണ് വിശ്വാസം. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഏകദേശം 9 മണിയാകുമ്പോൾ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് റൂമിലൊന്ന് പോകണം, ഒന്ന് കുളിച്ചിട്ടൊന്ന് എന്തായാലും ദർശനം നടത്തണം. അപ്പം വളരെ എനർജറ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. നമുക്ക് ഇവിടെ എത്തിയപ്പം തന്നെ നമുക്ക് ആ അറ്റ്മോസ്ഫിയറും ഒരു പ്രത്യേക ഫീലാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിലെത്തിയാൽ. ഞാൻ ഇവിടെ ഏകദേശം 3 പ്രാവശ്യം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. 4ാം തവണയാണ് നമ്മളിവിടേക്ക് വരുന്നത്. നമ്മളിവിടേക്ക് ഇങ്ങനെ വരണമെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇവിടെ വരാൻ കഴിയില്ല. എന്തായാലും നമ്മൾ ആ ദേവി ശരിക്കും നമ്മളെ വിളിച്ചാൽ നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റുള്ളൂ. എന്തായാലും എനിക്ക് 4ാമതായിട്ടുള്ള ഭാഗ്യം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ റൂമൊക്കെ ഒന്ന് കാണാം. ഇത് ഞാൻ എൻ്റെ കുറച്ച് മുമ്പ് വന്ന സമയത്ത് എൻ്റെ മകളുടെ അരികിൽ എഴുതുന്ന ഒരു ചടങ്ങിന് വന്നിരുന്നു. അന്നിടത്തെ കുറച്ച് വിഷ്വൽസാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ലോക്ക്ഡൗണിൻ്റെ ഒക്കെ മുമ്പാണ് വന്നതായിരുന്നു കേട്ടോ. ഏകദേശം 3 വർഷം മുമ്പേ വന്ന വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പാനസോണിക്കിൻ്റെ ലൂമിക്സ് 2500 എന്ന ക്യാമറയിലായിരുന്നു വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂകാംബിക ക്ഷേത്രത്തിന് തൊട്ട് മുന്നേ തന്നെ നമുക്ക് റൂം കിട്ടിയിട്ടോ. ഏകദേശം 400 രൂപ ചാർജ് വന്നിട്ടുള്ളത്. വലിയ സെറ്റപ്പൊന്നുമല്ല, ചെറിയൊരു സെറ്റപ്പ്. നമ്മൾ വളരെ ചാർജ് കുറച്ച് എങ്ങനെ പോകുന്നുള്ള നോക്കിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ചെറുതായിട്ടാണ് നമ്മൾ റൂമൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്താ, നമ്മൾ അവിടെ ബസ് ഇറങ്ങിയ സമയത്ത് നമ്മളൊരു പയ്യൻ നമ്മളെ കൂടെ വന്ന് നമുക്ക് കാണിച്ചുന്ന റൂമാണ്. എന്തായാലും ഒരു സിംഗിൾ ബെഡ്റൂം, അത്രയേ ഉള്ളൂ. പിന്നെ ടോയ്ലറ്റൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടോയ്ലറ്റ്. മൂകാംബിക ദേവിയെക്കുറിച്ചും ഇവിടുത്തെ ക്ഷേത്ര ആരാധനയെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അന്ന് കുടജാദ്രിയിലും പോയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സ്വത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണം നിലയിൽ പ്രതിക്കുക. പിന്നെ മൂകാംബികയിൽ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു എനിക്കൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു ദേവിയാണ് നമ്മുടെ മൂകാംബിക ദേവി തന്നെ. അപ്പോൾ എന്തായാലും വരാത്തവരെന്തായാലും ഇവിടേക്ക് വരിക. നമ്മൾ വരാൻ ആഗ്രഹിച്ചാലും പെട്ടെന്നൊന്നും കൊണ്ട് വരാൻ കഴിയില്ല എന്നാണ് പറയുക. അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ നമ്മൾ എന്തായാലും നമുക്ക് വരാൻ കഴിയും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. ആ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.